ഇട്ടനുമനിയനും മുഖത്തോട് മുഖം നോക്കിയ നിമിഷം രാജാസിന്റെ മൈതാനിയിൽ ബ്രദേഴ്സ് കോട്ടക്കലിന് വേണ്ടി ബോൾ ചെയ്യുന്നു അനിയൻ ഗോപുവെങ്കിൽ സൈക്കിൾ ഏട്ടൻ രാജേഷ്. യുണൈറ്റഡ് എഫ് സി രാമപുരത്തിന് വേണ്ടി സൈക്കിൽ നിൽക്കുന്നു സുര. ബോളിംഗിൽ സന്ദീപ് വട ബോളിംഗ്. ബ്രദേഴ്സ് കോട്ടക്കലിന് വേണ്ടി തൻ്റെ ആദ്യ ബോൾ മനോഹരമായി ഡോട്ട് വെച്ചുകൊണ്ട് സന്ദീപ് ആരംഭിക്കുന്നു. സന്ദീപ് തൻ്റെ രണ്ടാമത്തെ ബോൾ. ഈർപ്പമുള്ള പിച്ചിൽ എങ്ങനെ ബോൾ ചെയ്യണമെന്ന് സന്ദീപിന് വ്യക്തമായ ധാരണയുണ്ട്. സൈക്കിൾ നിൽക്കുന്നു ജനു എന്ന ജനാർദ്ദനൻ. വാവ്, വാട്ട് എ ഷോട്ട്! സന്ദീപിനെ നേരിട്ട ആദ്യ ബോൾ തന്നെ സിക്സർ. ഗോപു വീണ്ടും, സോറി ഏട്ടൻ ജിനു. ബ്രദേഴ്സിന് വേണ്ടി മൂന്നാമത്തെ ഓവർ എറിയുന്നു ബിജു. സ്ക്വയർ ഡ്രൈവിന് ശ്രമിച്ചെങ്കിലും ഫോർ റൺ. ഗ്യാപ് ഷോട്ടിലൂടെ മനോഹരമായ ഒരു ഫോർ റൺസ് സ്കോർ ചെയ്യുന്നു. മൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ 54 റണ്ണുമായി യുണൈറ്റഡ് എഫ് സി രാമപുരം. തുടരെ കാലിതിന് രണ്ട് സിക്സുകൾ പായിച്ചുകൊണ്ട് ജനു എന്ന ജനാർദ്ദനൻ. വട ഷോട്ട്! That is a no ball and to punish 6 run has now again punish 6 run. വീണ്ടും ഒരു മനോഹരമായ സിക്സ് കൂടി ജനുവിന്റെ ബാറ്റിൽ നിന്നു. കാലാവസ്ഥയുടെ മോശം കാരണം ബോളർമാർക്ക് വേണ്ട രീതിയിൽ ബോൾ ചെയ്യാൻ കഴിയാത്തത് ബാറ്റ്സ്മാൻമാർ മാക്സിമം യൂസ് ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് ഈ രാജാസിന്റെ മൈതാനിയിൽ മുഴുവനായി കണ്ടുവന്നിരിക്കുന്നത്. 101 വിജയലക്ഷ്യവുമായി ഗോപു എന്ന ബാറ്റ്സ്മാന്റെ വിക്കറ്റിന് എത്രമാത്രം വിലയുണ്ടെന്ന് യുണൈറ്റഡ് എഫ് സി രാമപുരത്തിന്റെ ഫീൽഡേഴ്സും ബോളേഴ്സും. വീണ്ടും ഒരു വെൽ ഷോട്ട്! Oh, what a wicket! What a keeper! സൂര്യ രാമപുരത്തിന് വേണ്ടി ആ വലിയ വിക്കറ്റ് നേടുന്നു ജനു. ആദ്യ ഓവറിൽ കേവലം 6 റൺ മാത്രം വിട്ടുകൊടുത്ത് കാലിത്. മോശം ബോളുകളെ തിരഞ്ഞെടുത്ത് പണിഷ് ചെയ്യാൻ ഇത്രമാത്രം കെൽപ്പുള്ള ബാറ്റ്സ്മാൻ. ഇന്ന് ഈ ദുനിയാവിൽ ഖാലിദിനെ വെല്ലാൻ വേറൊരാളും ജനിച്ചിട്ടില്ല മക്കളെ. വാട ബോളിംഗ്! ഞാനൊരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മുന്നിൽ. സുര എന്ന ബോളർ തൻ്റെ ബോളിൽ ആര് ആ രണ്ട് സിക്സിൽ കൂടുതൽ അടിച്ചോ അവനെ പിഴുതെറുക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ള വ്യക്തിയാണ് ന്യൂ ബാറ്റ്സ്മാൻ മരവട്ടത്തിന്റെ സുന്ദര പുരുഷൻ ബിജുലാൽ. ബിജു തന്റെ ആദ്യ ബോൾ തന്നെ മനോഹരമായ ഒരു കൂറ്റൻ സിക്സുമായി സുരയെ വരവേൽക്കുന്നു. സുര എന്ന ഡേഞ്ചറസ് ബോളർ. സുര തന്റെ അവസാന ബോൾ. റിവേഴ്സിന്റെ രാജകുമാരനെ പറഞ്ഞയക്കുന്നു തന്റെ അവസാന ബോളിൽ സുര. ന്യൂ ബോളർ റമീസ്. പടപ്പറമ്പിന്റെ സിംഗത്തെ ആദ്യ ബോൾ തന്നെ ഖാലിദ്. പുതുപ്പറമ്പിന്റെ സിംഗം. തീ തുപ്പുന്ന ബോളുകൾ എറിയുന്ന റമീസിനെ റമീസ് ഫീൽഡ്. രണ്ട് സുഹൃത്തുക്കൾ നേരോട് നേർ. പടപ്പറമ്പിന്റെ നിധുവും പടപ്പറമ്പിന്റെ തന്നെ റമീസും നേർക്കുനേർ. സിംഗിൾ റൺ. ഖാലിദ് ടീമിന്റെ ബാധ്യത തോളിൽ ഏറ്റി നിൽക്കുന്ന ഖാലിദ് ഒരു ഹെലികോപ്റ്ററിന് വീണ്ടും സിംഗിൾ റൺ. വ്യക്തമായ ധാരണയോടെ റമീസിന്റെ ബോളിന് വെയിറ്റ് ചെയ്യുന്നു നിധു എന്ന പട്ടപ്പറമ്പുകാരൻ. ദാറ്റ് ഈസ് നോ ബോൾ.
റമീസ് ഏതൊരു ടൂർണമെന്റിലും തന്റെ ഓവറിൽ ഒരു നോ ബോൾ സാധാരണ എറിയാറുള്ളതാണ്. ദാറ്റ് ഇസ് എ ഫ്രീ ഹിറ്റ് ബോൾ. ഖാലിദ് വീണ്ടും ദ ഫ്രീ ഹിറ്റ് ബോൾ, വീണ്ടും നോ ബോൾ. നൗ ഫോർ റൺ അഗെയിൻ, സ്റ്റിൽ ദ ഫ്രീ ഹിറ്റ്. നിധു, ഓ വാട്ട് എ ഡെലിവറി! കീപ്പറുടെ ഒരു മിസ് ഫീൽഡ്. ഫോർ റൺ. ഒരു എക്സ്പെൻസീവ് ആയ ഓവർ ആയിരുന്നു റമീസിന്റേത്. തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം. ന്യൂ ബോളർ കുട്ടൻ, രാമപുരത്തിന്റെ വിശ്വസ്തനായ കുട്ടൻ തന്റെ ആദ്യ ബോൾ ഒരു സിംഗിൾ റൺ മാത്രം വിട്ടു നൽകിക്കൊണ്ട് സ്ട്രൈക്ക് നിധുവിന് കൈമാറി. ഖാലിദ് വീണ്ടും മുഖാമുഖം രണ്ട് സുഹൃത്തുക്കൾ, നിധു ആൻഡ് കുട്ടൻ. വൈഡ് ബോൾ, ഖാലിദും കുട്ടനും വീണ്ടും മുഖാമുഖം. വാട്ട് എ ഡെലിവറി! ഗ്യാപ് ഷോട്ടുകളിലേക്ക് ഫോർ കണ്ടെത്താനുള്ള ശ്രമം. ഫീൽഡർ, വാട്ട് എ ഫീൽഡിംഗ്! സേവ് ടു റൺ. ഓ, ഖാലിദ് അഗൈൻ പണിഷ് കുട്ടനെ. തോറ്റു കൊടുക്കാൻ കോട്ടക്കലിന് മടിയാണ്. യെസ്, തിരിച്ചു വന്ന് സൈക്കിൾ. ഫ്രാഗേസ് നെല്ലോളിയുടെ ബാറ്റ്സ്മാൻ സെമീർ നെല്ലോളി. സൈക്കിൾ വമ്പനടിയുടെ രാജകുമാരൻ സെമീർ നെല്ലോളി. വാട്ട് എ ഷോട്ട്! കുട്ടന്റെ മനോഹരമായ ഫീൽഡിംഗ് കിട്ടിയാലോ ചേട്ടാ, 35 റൺ വേണം അവർക്ക് ജയിക്കാം.